ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. തേങ്ങ അരച്ച മുട്ടക്കറി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ദോശ, ഒറോട്ടി ഇതിൻ്റെയൊക്കെ സൈഡായി കൂട്ടാൻ നല്ലൊരു കറിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചോറ് തേങ്ങ അരക്കുമ്പോൾ ഇടാനാണ്. 1 മുറി തേങ്ങ ചിരവിയത്, വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ. വലിയ ജീരകമായാലും മതി, പൊടിവേണം, നിർബന്ധമില്ല. 4 ചെറിയുള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സവോള നീളത്തിലരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമുക്കൊരു പാൻ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യാം. വീണ്ടും ഇത് നന്നായി വഴറ്റാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ, ജീരകം, ചെറിയുള്ളി, ചോറ് എല്ലാം ഇട്ട് തേങ്ങ മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല നേർമയായി അരച്ചെടുക്കണം ഇത്. ഇപ്പം നമ്മുടെ സവോള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് വീണ്ടും വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നീട് മസാലപ്പൊടികൾ ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോ മുട്ടയായി 3 ഭാഗങ്ങളിലായി ഇട്ട് കൊടുക്കാം. മുട്ട ഒരുമിച്ച് ഒഴിക്കരുത്, ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ മുട്ട കുക്കായോ നോക്കാം. കുറച്ചുകൂടി കുക്കാവാനുണ്ട്, നമുക്ക് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി വെക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്, മുട്ട കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.